എന്റെ പിറന്നാളിന് നിഹാൽച്ചിറച്ചിന് ഇന്ത്യയിലേക്ക് വരണം. എന്റെ അടുത്തേക്ക് കുറച്ചുനാള് ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കണം. പറ, എന്റെ പിറന്നാളിന് ചെറിയച്ചൻ ഇന്ത്യയിലേക്ക് വരില്ലേ? നിഹാൽ ചെറിച്ച, പിന്നെ ഇരത്നെ, നീ നല്ലപോലെ നോക്കിയില്ലേ? കാന്താരി ഉറങ്ങുവാണല്ലോ അല്ലേ? അതെ ചേച്ചി, ഞാൻ നോക്കി. അവളിപ്പം നല്ല ഉറക്കത്തില. ഉറപ്പാണല്ലോ. അതെ, എന്നാ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാം. അയ്യോ, അത് വേണ്ട വല്ലുമേ. വീര എങ്ങനെ കണ്ടാലേ അപ്പൊ അവള് താഴേക്ക് ഇറങ്ങി വരും. അത് ശരിയാ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ചെയ്യുന്നതാ നല്ലത്. അലങ്കാരങ്ങളൊക്കെ കുറച്ച് നേരം കൊണ്ട് കഴിയും. കേക്ക് കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ആ അമ്മേ, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള പട്ടണമല്ലേ, അവിടെ ഉള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത്. നല്ല രുചിയുള്ള കേക്കാ പട്ടണത്തിൽ ഉണ്ടാക്കുന്നത്, അതാ വാങ്ങിച്ചിരിക്കുന്നത്. ആ, അത് പിന്നെ ആ കടക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 12 മണിക്കുള്ള കേക്ക് ഇവിടെ എത്തിക്കാന്നാ. കൂടാതെ അലങ്കരിക്കാനുള്ള കുറച്ച് സാധനങ്ങളും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രൺവി, അവർ 12 മണിക്ക് തന്നെ എത്തില്ലേ? ആ ഗുജൻ, 12 മണിക്ക് മുമ്പ് എന്തായാലും എത്തും. വലിയ കടക്കാരല്ലേ, അവര് പറഞ്ഞ സമയത്ത് സാധനം എത്തിച്ചോളും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുക്കി വെക്കാം. ഏട്ടനാണല്ലോ. ഇതെന്താ എന്റെയും ഫോൺ അടിക്കുന്നുണ്ടല്ലോ. എന്താ ബെൽദേ വേട്ടാ? ഗുഞ്ചൻ, നാളെ രക്ഷാബന്ധന് വേണ്ടിട്ട് ഞാൻ എത്ര മണിക്കാ അവിടെ എത്തേണ്ടത്? അത് ആ പറയട്ടാ. എന്താ ചേട്ടാ ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത്? ഒരു മിനിറ്റ് ഏട്ടാ, ഒരു മിനിറ്റ്. അതല്ല ചേട്ടാ, പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അതെ, ആയിക്കോട്ടെ. പക്ഷേ ഹലോ, ഹലോ. എന്താ മോനെ? വലിമേ, അത് പുറത്ത് ഭയങ്കര മഴയായതുകൊണ്ട് കടക്കാരന് വരാൻ പറ്റില്ലെന്നാ പറയുന്നത്. കൊണ്ടുവരാൻ ഏറ്റിരുന്ന ചെക്കനും ഇന്ന് മഴ കാരണം വന്നില്ല അത്ര. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ആ കേക്ക് എടുത്തോണ്ട് വരാം. അയ്യോ മോനെ, നീ തോരാത്ത മഴയത്ത് എങ്ങോട്ടായി പോണേ? ഇനി പോയിട്ട് സമയത്ത് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിലോ? 12 മണിക്ക് വീരയോട് പിറന്നാൾ ആശംസ പറയണ്ടേ? ഒന്നും വേണ്ട മോനെ, കേക്ക് നമുക്ക് രാവിലെ മുറിക്കാം. കേക്കിനേക്കാൾ 12 മണിക്ക് നീ ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യം. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഒരുക്കിയിട്ട് നീ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. രൺവീർ, നീ ഇങ്ങനെ നിരാശപ്പെടരുത്. വന്നേ, ഒത്തിരി പണി കിടപ്പുണ്ട്. മോനെ, നീ വിഷമിക്കാതിരിക്കും, എല്ലാം ഭംഗിയായിട്ട് നടക്കും. അയ്യോ, ബെൽദേ വിട്ട പറയ്. ഒന്നുമില്ല, ഒന്നുമില്ല ഗുഞ്ചൻ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിച്ചോളാം. ഓക്കെ, എന്നാ ശരി. എല്ലാം ആയല്ലോ അല്ലേ? നോക്കിക്കേ, സമ്മാനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ കണ്ടതാ. അമ്മേ, ബാക്കിയുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. പക്ഷേ ഈ ഇരിക്കുന്ന ടേബിൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നതിന് വല്ല കാര്യമുണ്ടോ? അതങ്ങനെ കിടക്കട്ടെ മോനെ, നേരം വെളുത്ത് കേക്ക് ഇതിൽ വെച്ചാ മുറിക്കാൻ പോന്നെ. ആയിക്കോട്ടെ. അല്ല, ഞാന് വീരയുടെ ജന്മദിനത്തിനുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതില് കഴിക്കാനുള്ള കുറച്ച് മധുരപലഹാരങ്ങളുണ്ട്. അയ്യോ എന്റെ പൊന്നു റബ്ബേ, വീരയുടെ പിറന്നാൾ ആഘോഷിക്കാൻ നീ ഇത്രയൊക്കെ ചെയ്തോ? എന്താ മോനെ, നീ എന്തിനാ ഇത്രയേറെ ബുദ്ധിമുട്ടിയത്? അതാണ് സ്നേഹം അല്ലേ വലുതുവേട്ട? ആരോട്? എന്നോടേ. ഫോണില് സംസാരിക്കുമ്പോ തന്നെ ഏട്ടന് ഞാനിവിടെ കേക്കില്ലാതെ വിഷമിച്ചിരിക്കാന്നുള്ള കാര്യം മനസ്സിലായല്ലേ ഏട്ടാ? ഇത്രയും പ്രധാനപ്പെട്ട ദിവസം എന്നെ പിണക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും അല്ലേ വലുതുവേട്ട? വളരെ നന്ദിയുണ്ട് ബൽദേവ്. ഒരു കാര്യം ചെയ്യാം,
നീ ആ കേക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കി. 12 ആവാൻ 10 മിനിറ്റേ ഉള്ളൂ. നീ ചെന്ന് വീരെ വിളിച്ചോണ്ട് പെട്ടെന്ന് അവിടെ. വീരക്കുട്ടി, വീരാ ഞാൻ ഉറങ്ങട്ടെ. എന്റെ വീരക്കുട്ടി അല്ലേ, ഒന്ന് എഴുന്നേറ്റ്, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. രൺവീരേട്ടാ, ഗുഞ്ചൻ കണ്ണുകളടച്ച പിന്നെ ഞാൻ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ല കൂടെ. ശ്രദ്ധിച്ചിറങ്ങണേ, പടിയാണ്. ഇനി പതുക്കെ നേരെ നടന്നോ. ഒരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്, അതുകൊണ്ട് വാ. ഗുജൻ, ഏയ് ഒന്നുമില്ല. അയ്യോ എന്റെ റബ്ബ്, ഇതൊക്കെ എപ്പോഴാ ചെയ്തത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നന്നായി വരട്ടെ മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ, മോള് നന്നായി വരും. താങ്ക് യു വല്യമ്മ. എന്റെ പൊന്നു മോക്ക് പിറന്നാൾ ആശംസകൾ. റബ്ബ് നിനക്ക് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും തരട്ടെ. താങ്ക് യു അമ്മ. ഗുഞ്ചൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു വീര. താങ്ക് യു സോ മച്ച് ഗുഞ്ചൻ. എന്റെ വീരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. എന്റെ വീരക്കുട്ടിക്ക് എന്റെ ആയുസ് കൂടി കൊടുക്കണേ. ജന്മദിനാശംസകൾ വീര. താങ്ക് യു. വീരമോളെ, നിന്റെ പിറന്നാള് ദിനത്തിന് ഈ വെല്ലിച്ചന്റെയും വെല്ലുമ്മയുടെയും 1000 ആശംസകൾ. നന്നായി വരും മോളെ. പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു ബാസിൽ വല്യമ്മേ. താങ്ക് യു. ഞാനാ അവരെ വിളിച്ചത്. നിങ്ങൾ വന്നത് നന്നായി. വരൂ, നമുക്ക് കേക്ക് മുറിക്കാം. മോളെ ഗുഞ്ചൻ, അതൊന്ന് കത്തിക്ക്, മെഴുകുതിരി കത്തിക്ക്. അമ്മേ, ഞാനിത് ഇപ്പൊ വരാട്ടോ. Oh.
കുട്ടിക്ക് ഒരുപാട് 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 പിറന്നാൾ ആശംസകൾ. എന്റെ വീരമോൾക്ക് വെല്ലിച്ചന്റെ വീതം. മതി, നീ കഴിക്ക്. ഇന്ന് എന്റെ വീരക്കുട്ടിക്ക് 22 വയസ്സായില്ലേ? ദയാതുകൊണ്ട് 22 സമ്മാന പൊതികൾ. ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പിറന്നാളാ. നീ എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു വീരക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതണക്കുന്നേ. വീര, നിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ജീവിതകാലം മുഴുവൻ കാണണം. അതെന്താണോ, താഴെ നടന്ന ചടങ്ങുകളൊക്കെ കുടുംബക്കാരുടെ വകയല്ലേ? ഇത് ബോയ് ഫ്രണ്ടിന്റെ വക. ഇതാണ് ബൽദേവ് സ്റ്റൈൽ. അതിരിക്കട്ടെ, എന്റെ സമ്മാനം ഇവിടെ തന്നേ. വീര, അത് നിനക്ക് തരാൻ വെച്ചിരുന്ന സമ്മാനല്ലേ? ഞാനത് ധൃതിയിൽ പോന്നപ്പോ വീട്ടിൽ വെച്ച് മറന്നു പോയിന്നേ. പക്ഷേ നാളെ ഞാൻ ഉറപ്പായിട്ടും തരൂ കേട്ടോ. ഓക്കെ. പിന്നെ അതുണ്ടല്ലോ വീര, ഇപ്പൊ തന്നെ രാത്രി ഒത്തിരിയായി, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഗുഡ് നൈറ്റ് ബൽദേവ. അതെ, നീ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഞാൻ നിനക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് തരാൻ പോവാടാ. എല്ലാം ഇത്ര ഭംഗിയായിട്ടാ നടന്നല്ലേ? ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. വീരക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയും ചെയ്തു. ശരിയാ, പക്ഷേ കൃത്യസമയത്ത് തന്നെ ബൽദേവ കേക്കുമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും ഒരു കുറവായേനെ. നമ്മള് വീരയ്ക്ക് വേണ്ടി ആലോചിച്ച കാര്യങ്ങൾ ഇന്ന് ബൽദേവ വീരയ്ക്ക് ചെയ്തു കൊടുത്തേ. എനിക്ക് ബൽദേവനോട് ഒരുപാട് സ്നേഹം തോന്നുക. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. സത്യേട്ടും ബൽദേവ് ഉണ്ടല്ലോ, ഇപ്പൊ വളരെ നല്ല ചെറുപ്പക്കാരനായി മാറിയിരിക്കുക. എന്നാ പിന്നെ കടന്നോ, നാളെ രാവിലെ എണീക്കാനുള്ളതല്ലേ. ഏട്ടനോടുള്ള രൺവിയുടെ മനോഭാവത്തിന് ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്.
വീരയ്ക്ക് ബൽദേവേട്ടൻ ചേരുന്നവനാണെന്ന് രൺവി തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയാം. നാളെ രാഖി കഴിഞ്ഞ് ഞാൻ രൺവിയോട് വീരയും ബൽദേവേട്ടനെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയും. എന്റെ റബ്ബിന്റെ വീരക്കുട്ടിക്ക് ഒരുപാട് 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 ഐസ് കൊടുക്കട്ടെ. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. അതിപ്പോ എന്താണെന്നാ, ഞാൻ നിനക്കുള്ള സമ്മാനം കൊണ്ടുവരാൻ മറന്നുപോയി. അത് പോട്ടെ, എന്റെ പെങ്ങളല്ലേ. എനിക്കറിയായിരുന്നു ഈവന്റെ ഒരു കാര്യം. എന്റെ റബ്ബിന്റെ വീരക്കുട്ടിക്ക് ഒരുപാട് 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 ഐസ് കൊടുക്കട്ടെ. ഇന്ന് നിനക്ക് എന്ത് സമ്മാനം വേണ്ട, നീ എന്ത് ചോദിച്ചാലും തരാൻ ഈ ഏട്ടൻ തയ്യാറാണ്. എന്റെ വീട്ടിൽ എല്ലാരും എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് തന്നു. എന്നാ ഞാൻ നിനക്കുള്ള സമ്മാനമായിട്ട് ഇവിടെ നിൽക്കാണ് കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇപ്പോ വരാം. വീര ഏട്ടനെ കാണാൻ വേണ്ടി പോവാണ്. ഇത് നല്ലൊരു അവസരമായിരിക്കും.
വീരയും ഏട്ടനും എത്രമാത്രം സ്നേഹിക്കുന്നു. രൺവി നേരിട്ട് കണ്ടു മനസ്സിലാക്കട്ടെ, അതാ നല്ലത്. വീര, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അത് ഞാൻ തന്നിരിക്കും. എനിക്കിപ്പൊന്നും വേണ്ടേട്ടാ. ഇതൊരു കടായിട്ട് അവിടെ ഇരുന്നോട്ടെ. സമയമാവട്ടെ രൺവീരേട്ടാ, ഒരു പ്രത്യേക സമ്മാനം ഞാൻ ചോദിച്ചു വാങ്ങുന്നുണ്ട്, തരല്ലോ അല്ലേ? എങ്കിൽ നിനക്കത് കിട്ടിയിരിക്കും. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് സാധിച്ചു തരട്ടെ, അതുപോലെ സന്തോഷങ്ങളും. എന്റെ റബ്ബേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. നന്നായിട്ടുണ്ട്. Thank you so much, Ranvireta. Hello, Baldeva. Eda, ninakkoru kaari ariyo? Ente veettile ellarum enikku ottiri gift thannu. By God, innathe divasam enikku marakkan pattilla. Okay, okay, Veera. Enna njan ninakkulla sammanayittu ivide nikkanu tho. Evide? Adu aa gramathine porathulla oru road ile, avade. Nee endallo oru kaari cheyi. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കല്ലേ, പെട്ടെന്ന് വാ. എന്നാ ശരി, വരാം. അവിടെ നിക്ക്, ബൈ. വീര ഏട്ടനെ കാണാൻ വേണ്ടി പോവാണ്. ഇത് നല്ലൊരു അവസരമായിരിക്കും. വീരയും ഏട്ടനും എത്രമാത്രം സ്നേഹിക്കുന്നു. രൺവി നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ, അതാ നല്ലത്. നീ എന്നെ എങ്ങോട്ടേ വലിച്ചോണ്ട് പോകുന്നേ? എങ്ങോട്ടാണ് പറ?